കേരളം വളർച്ചയുടെയും അഭിവൃദ്ധിയുടെയും പാതയിൽ തിരിച്ചെത്തിയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കോവിഡ് ഓക്കി തുടങ്ങിയ വെല്ലുവിളികളെ ധീരമായി കേരളം അതിജീവിച്ചെന്നും ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിച്ചെന്നും ബജറ്റ് അവതരണം തുടങ്ങിയപ്പോൾ തന്നെ മന്ത്രി പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ രണ്ടാമത് പൂർണ്ണ ബജറ്റാണ് ഇന്ന് കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത്. വിലക്കയറ്റ ഭീഷണി നേരിടാൻ 2000 കോടി ബജറ്റിൽ വകയിരുത്തി. റബ്ബർ സബ്സിഡിക്ക് 600 കോടി രൂപയും അനുവദിച്ചു. സംസ്ഥാനത്തെ റബ്ബർ കർഷകർ പ്രതിസന്ധിയിലാണ്. രാജ്യത്തെ ഏറ്റവും വലിയ പ്ലാന്റേഷൻ മേഖലയിലെ റബ്ബർ കർഷകരെ സംരക്ഷിക്കാനാണ് ഇത്രയും തുക ബജറ്റിൽ വകയിരുത്തിയത്. ലൈഫ് മിഷൻ പദ്ധതിക്കായി ബജറ്റിൽ 1436.26 കോടി അനുവദിച്ചു. ലൈഫ് മിഷൻ വഴിയും 322,922 വീടുകൾ ഇതുവരെ പൂർത്തിയാക്കി കൈമാറിക്കഴിഞ്ഞു. ഈ വർഷം 71,861 വീടുകൾ പണിത് നൽകി. കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനവും തൊഴിൽ സംരംഭവും നിക്ഷേപ സാധ്യതകളും വർദ്ധിപ്പിക്കാൻ മേക്ക് ഇൻ കേരള പദ്ധതി വികസിപ്പിക്കും. മേക്ക് ഇൻ കേരളയ്ക്കായി പദ്ധതി കാലയളവിൽ 1000 കോടി രൂപ അധികമായി അനുവദിക്കും. അതിൻ്റെ ഭാഗമായി ഈ വർഷം 100 കോടി രൂപ മാറ്റിവെക്കും. സംരംഭങ്ങൾക്ക് മൂലധനം കണ്ടെത്താൻ പലിശയിളവ് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകും. കാർഷിക സ്റ്റാർട്ടപ്പുകൾക്ക് മേക്ക് ഇൻ കേരള പിന്തുണ നൽകും. ശമ്പളവും പെൻഷനും നൽകാൻ സർക്കാർ KSRTC 3400 കോടി നൽകി. നടപ്പ് സാമ്പത്തിക വർഷം 1325.77 കോടി രൂപയാണ് അനുവദിച്ചത്. റോഡ് ഗതാഗത മേഖലയ്ക്കാകെ 184 കോടി വകയിരുത്തി. KSRTC 131 കോടിയും മോട്ടോർ വാഹന വകുപ്പിന് 44 കോടിയും വകയിരുത്തി. പെട്രോളിന് ഡീസലിന് ലിറ്ററിന് 2 രൂപ വീതവും മദ്യത്തിന് 1000 രൂപ വരെ വിലയുള്ളതിന് 20 രൂപയും 1000 രൂപയ്ക്ക് മുകളിലുള്ള മദ്യത്തിന് 40 രൂപയും സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തിയത് മാത്രമാണ് വരുമാനം വർദ്ധിപ്പിക്കുന്നത്. വലിയ ഭാരമൊന്നും ജനങ്ങളുടെ തലയിൽ കെട്ടിവയ്ക്കാത്ത ജനകീയ ബജറ്റാണ് ബാലഗോപാൽ അവതരിപ്പിച്ചത്. ഒരു സംശയവും വേണ്ട.